പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് മാർച്ച് 6 ഞായർ പ്രധാന വാർത്തകൾ. വീണ്ടും മൂല്യമിടിഞ്ഞതോടെ യുഎ ദിർഹം അടക്കമുള്ള ഗൾഫ് കറൻസികളുമായുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് റെക്കോർഡ് തകർച്ചയ്ക്കരികെത്തി. രാജ്യാന്തര വിപണിയിൽ ഒരു ദിർഹത്തിന് 20.81 രൂപയാണ് ഇന്നലെ വ്യാപാരം നടന്നത്. 2020 ഏപ്രിൽ 16 രേഖപ്പെടുത്തിയ 20.84 രൂപയാണ് ഇതുവരെയുള്ള ഏറ്റവും വലിയ തകർച്ച. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്നത് രൂപയെ റെക്കോർഡ് മൂല്യ തകർച്ചയിലെത്തിക്കുമെന്ന വിലയിരുത്തലിനുള്ളിൽ ദിർഹത്തിന് 21 രൂപയാകുന്ന ദിവസം വിദൂരമല്ലെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്കിൽ ശരാശരി 20% വരെ വർധനമുണ്ടായതായി ഗൾഫിലെ വിവിധ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ പറയുന്നു. മാസത്തിന്റെ തുടക്കത്തിൽ ശമ്പളം കിട്ടുന്ന സമയമായതും പണമയക്കുന്നത് വർദ്ധിക്കുവാൻ കാരണമായി. ബഹ്റിൻ ദിനാറിന് 202.51 രൂപയാണ് ഇന്നലത്തെ നിരക്ക്. ഒമാൻ റിയാലിന് 197.20 രൂപയും സൗദി റിയാലിന് 19.93 രൂപയും ഖത്തർ റിയാലിന് 20.70 രൂപയും കുവൈറ്റ് ദിനാറിന് 251.88 രൂപയുമാണ് ലഭിച്ചത്. മെച്ചപ്പെട്ട നിരക്ക് വാർത്ത പരന്നതോടെ പണമിടപാട് സ്ഥാപനങ്ങളിലും തിരക്കായി. ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്കിൽ ശരാശരി 20% വർധനവുണ്ടായതായി വിവിധ എക്സ്ചേഞ്ച് അധികൃതർ വ്യക്തമാക്കി. ശമ്പളം കിട്ടിയതും മെച്ചപ്പെട്ട നിരക്കും ഒത്തുവന്നതോടെ ഉള്ള പൈസയടക്കം കടം വാങ്ങിയും നാട്ടിലേക്കുകയാണ് പലരും. ലോകത്തെ ആദ്യത്തെ റോബോട്ട് പൗരനായ സോഫിയ ദുബൈയിലെത്തുന്നു. ഈ മാസം 7 മുതൽ 9 വരെ ഇന്റേണൽ ഓഡിറ്റിലെ വിപ്ലവവും പരിവർത്തനവും എന്ന പ്രമേയത്തിൽ ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ഇന്റേണൽ ഓഡിറ്റർമാർക്കായുള്ള ഏറ്റവും വലിയ സ്മാർട്ട് സമ്മേളനമായ 20-ാമത് വാർഷിക റീജിയണൽ ഓഡിറ്റ് കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് സോഫിയ ദുബൈയിലെത്തുക. സമ്മേളനത്തിന്റെ 2-ാം ദിവസം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ദി ഇന്റേണൽ ഓഡിറ്റ് പ്രൊഫഷണൽ എന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാവിയെക്കുറിച്ച് സോഫിയ ഇന്ററാക്റ്റീവ് സെഷൻ നടത്തും. 2017 ഒക്ടോബറിൽ സൗദി അറേബ്യ പൗരത്വം നൽകുകയോടെയാണ് സോഫിയ ലോകത്തിലെ ആദ്യത്തെ റോബോട്ട് പൗരനായത്. കോൺഫറൻസ് പങ്കെടുക്കുന്ന 1500 പേർക്ക് തങ്ങളുടെ പ്രൊഫഷണൽ വികസന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനായി 22-ലേറെ CPE ക്രെഡിറ്ററുകൾ സ്വീകരിക്കാനുള്ള അവസരം ലഭിക്കും. ഇന്റേണൽ ഓഡിറ്റിംഗ് രംഗത്തെ പ്രമുഖർ നിയന്ത്രിക്കുന്ന 44-ലേറെ സെഷനുകളിലൂടെ തങ്ങളുടെ അനുഭവങ്ങൾ, ട്രെൻഡുകൾ, കേസ് പഠനങ്ങൾ എന്നിവ പങ്കുവയ്ക്കും. 40-ലേറെ രാജ്യാന്തര പ്രാസംഗികർ, നേതാക്കൾ, എഴുത്തുകാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സൗദി അറേബ്യയിലേക്ക് വരുന്ന യാത്രക്കാരിൽ നിന്നും ക്വാറന്റൈൻ പാക്കേജ് സഹിതമുള്ള ടിക്കറ്റ് നിരക്ക് ഈടാക്കിയ എയർലൈൻസ് കമ്പനികൾ ക്വാറന്റൈൻ പണം തിരിച്ചു നൽകണമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു. എല്ലാ കമ്പനികളും ഈ നിർദ്ദേശം പാലിക്കണമെന്നും വ്യവസ്ഥ ലംഘിച്ചാൽ നടപടികൾ സ്വീകരിക്കുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇന്നലെയാണ് സൗദിയിലേക്ക് വരുന്നവർക്കുള്ള ഹോം ക്വാറന്റൈനും ഹോട്ടൽ ക്വാറന്റൈനും ഒഴിവാക്കിയതായി രാജ്യാന്തര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത്. കോവിഡ് രോഗം നിയന്ത്രണ വിധേയമായതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. സൗദിയിലേക്ക് വരുന്നവർ ആന്റിജൻ ടെസ്റ്റോ PCR പരിശോധനയോ നടത്തേണ്ടതില്ല. സന്ദർശക വിസയിലെത്തുന്നവർ സൗദിയിലുള്ള സമയത്ത് കോവിഡ് ബാധിച്ചാൽ ചികിത്സയ്ക്കാവശ്യമായ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കണം. നേരത്തെ പ്രവേശനം നിരോധനം ഏർപ്പെടുത്തിയതെല്ലാം പിൻവലിച്ചതായും അതോറിറ്റി അറിയിച്ചു. ഖത്തറിനെയും സൗദി അറേബ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈൻ നിർമ്മാണത്തിന് താമസിയാതെ തുടക്കമാകും. ഗൾഫ് സഹകരണ കൌൺസിൽ റെയിൽവേ പദ്ധതിയുടെ ഭാഗമായാണ് ഖത്തറിനെയും മറ്റ് GCC രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഖത്തർ സൗദി റെയിൽവേ പദ്ധതി. എഞ്ചിനീയറിംഗ്, ഡിസൈൻ വർക്ക് പ്ലാൻ ഉൾപ്പെടെയുള്ള പ്രാഥമിക ജോലികൾ പൂർത്തിയായതായി ഖത്തർ ഗതാഗത മന്ത്രി ജാസിം ബിൻ സെയ്ഫ് അൽ സുലൈത്തി വെളിപ്പെടുത്തിയിരുന്നു. 25,000 കോടി ഡോളർ ചെലവ് പ്രതീക്ഷിക്കുന്ന 2,117 കിലോമീറ്റർ നീളുന്ന പദ്ധതി 6 GCC രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കും. ഖത്തർ, സൗദി അറേബ്യ, UAE, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ് എന്നീ 6 രാജ്യങ്ങൾ ചേർന്നാണ് നിർമ്മാണ ചെലവ് പങ്കിടുന്നത്. പദ്ധതിയിൽ തങ്ങളുടെ പരിധിയിൽ വരുന്ന റെയിൽ ശൃംഖലയും സ്റ്റേഷനുകളും ടെർമിനലുകളും അതാത് GCC രാജ്യങ്ങളാണ് നിർമ്മിക്കുക. 2023 പൂർത്തിയാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. UAE, സൗദി അറേബ്യ രാജ്യങ്ങളാണ് GCC രാജ്യങ്ങളിൽ ഏറ്റവും വലുത് എന്നതിനാൽ കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരുന്നതും ഈ രാജ്യങ്ങളായിരിക്കും. ഖത്തർ റെയിൽ ആണ് ഖത്തറിന്റെ റെയിൽവേ നിർമ്മിക്കുന്നത്. സൗദിയിൽ COVID-19 നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധമായ തീരുമാനം പുറത്തുവിട്ടത്. മക്കയിലെ ഹറം പള്ളി, മദീനയിലെ പ്രവാചക പള്ളി, മറ്റു പള്ളികൾ എന്നിവിടങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കേണ്ടതില്ല. എന്നാൽ മാസ്ക് ധരിക്കേണ്ടതാണ്. തുറന്ന സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല. അതേസമയം അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കേണ്ടതുമാണ്. അടച്ചിട്ടതും തുറന്നതുമായ എല്ലാ സ്ഥലങ്ങളിലും പരിപാടികളിലും സാമൂഹ്യ അകലം പാലിക്കൽ നിർബന്ധമില്ല. എന്നാൽ
സ്ഥാപനങ്ങളിലേക്ക് കടക്കുമ്പോൾ തവൽക്കല ഇമ്മ്യൂണൽ കാണിക്കണം. പൊതുഗതാഗതത്തിനും തവൽക്കല ഇമ്മ്യൂണൽ കാണിക്കേണ്ടത് നിർബന്ധമാണ്. കൂടാതെ രണ്ട് ഡോസ് വാക്സിൻ സൗദിയിൽ നിന്നും എടുക്കാതെ സൗദിയിലേക്ക് വരുന്നവർ ക്വാറന്റീനിൽ കഴിയണമെന്ന വ്യവസ്ഥയും പിൻവലിച്ചു. മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്കുള്ള പ്രവേശന വിലക്കും പിൻവലിച്ചു. സൗദിയിലേക്ക് വരുന്നതിന് മുമ്പ് PCR ടെസ്റ്റോ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റോ ആവശ്യമില്ല. ഖത്തറിലെ ഏറ്റവും വലിയ വാഹന പരിശോധന കേന്ദ്രമായി അൽ മസ്റൂഫ് ഫഹസ് സെന്റർ മാറിയെന്ന് ഫഹസ് ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ വിഭാഗം മേധാവി ലഫ്റ്റനന്റ് കേണൽ അലി ജറല്ല അൽ ബിരിദി പറഞ്ഞു. ലൈറ്റ് ഹെവി വാഹനങ്ങൾക്കായി ഒരേ സമയം 16 പാതകളാണ് അൽ മസ്റൂഫിലെ ഫഹസ് സെന്റർ പരിശോധിക്കുന്നത്. പരിശോധനാ നടപടികൾ വേഗത്തിലാക്കാനുള്ള നവീകരണ പദ്ധതിയുടെ ഭാഗമായാണ് പാതകൾ വർദ്ധിപ്പിച്ചത്. ഇത് വാഹനമോടിക്കുന്നവരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുമെന്നും അൽ ബരിദി വ്യക്തമാക്കി. ഹെവി വാഹനങ്ങൾക്ക് 14 പാതകളും ചെറുവാഹനങ്ങൾക്ക് 2 പാതകളുമുള്ള അൽ മസ്റൂഫിലെ ഫഹദ് സെന്റർ വാഹനമോടിക്കുന്നവർക്ക് സമ്പൂർണ്ണ ട്രാഫിക് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വാഹന രജിസ്ട്രേഷൻ, റോഡ് പെർമിറ്റ് പുതുക്കൽ, നമ്പർ പ്ലേറ്റ് നിർമ്മിക്കൽ, ഉടമസ്ഥാവകാശ കൈമാറ്റം തുടങ്ങിയ സേവനങ്ങളും അൽ മസ്റൂഫ് ഫഹദ് സെന്റർ നൽകുമെന്നും അടുത്തിടെ ഖത്തർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ അൽ ബരിദി പറഞ്ഞു. ഖത്തറിൽ വിവിധ നിയമലംഘനങ്ങൾ നടത്തിയതായി കണ്ടെത്തിയ 107 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്കെതിരെ കഴിഞ്ഞ മാസം അധികൃതർ നടപടി സ്വീകരിച്ചതായി റിപ്പോർട്ട്. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വാണിജ്യ വ്യവസായിക മന്ത്രാലയം നടത്തിയ പരിശോധനാ ക്യാമ്പയിനിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ മന്ത്രാലയം കർശന നടപടി സ്വീകരിച്ചു. ഉൽപ്പന്നങ്ങളുടെ വില പ്രദർശിപ്പിക്കാതിരിക്കുക, ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറബിയിൽ പ്രദർശിപ്പിക്കാതിരിക്കുക, കാലഹരണപ്പെട്ട ഉൽപ്പന്നങ്ങൾ, തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയതെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. കണ്ടെത്തിയ ലംഘനങ്ങൾക്ക് ₹5,000 മുതൽ ₹30,000 വരെ പിഴ ഈടാക്കി. അതേസമയം മന്ത്രാലയത്തിലെ ഉപഭോക്തൃ സംരക്ഷണ അധികാരികൾക്ക് ജനുവരി മാസം നിരവധി പരാതികൾ ലഭിക്കുകയും അവ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വാണിജ്യ മേഖലയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനും വേണ്ടിയാണ് പരിശോധന നടത്തുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. റിയാദിന്റെയും കിഴക്കൻ പ്രവിശ്യയുടെയും ചില ഭാഗങ്ങളിൽ ശനിയാഴ്ച അങ്ങിങ്ങായി മഴക്കാറുകൾ ഉണ്ടാകുമെന്നും ഇതുമൂലം നേരിയ മഴ ഉണ്ടായേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണം. എന്നാൽ അടുത്ത 5 ദിവസങ്ങളിൽ കാര്യമായ മഴയൊന്നും ഉണ്ടാകില്ലെന്നും കസീം സർവകലാശാലയിലെ കാലാവസ്ഥാ വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ അബ്ദുള്ള അൽ മിസ്നാദ് പറഞ്ഞു. ശനിയാഴ്ച രാവിലെ പൊടിപടലം രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങുന്നുവെന്നും അത് നജ്രാന്റെയും കിഴക്കൻ അസീറിന്റെയും കവാടങ്ങളിൽ എത്തിയെന്നും തെക്കൻ കാറ്റിന്റെ ആഘാതം കാരണം വടക്കോട്ട് വീണ്ടും മടങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും അൽ മിസ്നാദ് വിശദീകരിച്ചു. വെള്ളിയാഴ്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ പൊടിക്കാറ്റ് അടിച്ചു വീശിയിരുന്നു. ചിലയിടങ്ങളിൽ നേരിയ മഴയും ഉണ്ടായിരുന്നു. അടുത്ത 3 പതിറ്റാണ്ടോടെ അറബ് മേഖലയിലെ ഏറ്റവും വലിയ ഇന്ധന നിർമ്മാതാക്കളിൽ ഒരാളായി ഖത്തർ മുന്നേറുമെന്ന് പഠനം വ്യക്തമാക്കുന്നു. 2050 ഗ്ലോബൽ ഗ്യാസ് ഔട്ട്ലുക്കിന്റെ 6th എഡിഷനിൽ ആണ് ഈ നിരീക്ഷണം. ഖത്തറും ഒപ്പം ഇറാൻ, സൗദി അറേബ്യ എന്നിവർ ചേരുന്ന മൂവർ സംഘമാവും ഇന്ധന ഉൽപ്പാദനത്തിലെ മുൻനിരയിൽ ഉണ്ടാവുക. അടുത്ത 30 വർഷത്തിനകം ഇറാനിലെ പ്രകൃതിവാതക നിർമ്മാണത്തിൽ 2.4% വർധനവ് രേഖപ്പെടുത്തും. ഖത്തറിൽ 2.2% സൗദിയിൽ 1.2% നിർമ്മാണവും വർദ്ധിക്കുമെന്നും പഠനം പറയുന്നു. നിലവിൽ ലോകത്തിലെ ഏറ്റവും LNG വിതരണക്കാരാണ് ഖത്തർ. വടക്കൻ മേഖലയിലെ എണ്ണപ്പാടങ്ങൾ വിപുലീകരിക്കാനുള്ള പദ്ധതിയിലാണ് രാജ്യം. 2027 ഖത്തറിന്റെ LNG നിർമ്മാണത്തിൽ 64% വർധനവുണ്ടാകും. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇറാൻ, ഖത്തർ, സൗദി എന്നിവരാകും മുൻപിലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ റഷ്യ തന്നെയാവും ഇന്ധന ഉൽപ്പാദനത്തിൽ മുന്നിലുണ്ടാവുക എന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ സയാന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.